हाय गाइस, वेलकम बैक टू माय चैनल ग्राफिक्स और इसमें जो चल रही है। सो നമ്മൾ പുതിയൊരു വീഡിയോ എത്തിയിരിക്കുകയാണ് കുറേ നാൾക്ക് ശേഷം. എന്നിട്ട് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇവനെന്ന് പറഞ്ഞാൽ ഇതിനകത്തിരിക്കുന്ന കുറച്ച് ആൾക്കാരെ കുറിച്ച് പരിചയപ്പെടുത്താനാണ്. അതായത് പെൻസിൽ ഡ്രോയിങ്ങിന് ഉപയോഗിക്കുന്ന കുറച്ച് പേപ്പറിനെ പറ്റി പരിചയപ്പെടുത്താനാണ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ പേപ്പറാണ് പെൻസിൽ ഡ്രോയിങ്ങിന് ഉപയോഗിക്കേണ്ടത് എന്ന് പറയുന്നതിന് മുമ്പ് പേപ്പർ എങ്ങനെ എവിടുന്നൊക്കെ വരുന്നതെന്നൊക്കെ അറിയുന്നുണ്ടോ? തേറി പൊട്ടോട്ട് ഒന്നും പോകുന്നില്ല, ബേസിക് മാത്രം മരത്തിൽ നിന്നാണ് പേപ്പർ ഉണ്ടാകുന്നത്. സോ അറിഞ്ഞും കണ്ടും മാത്രമൊക്കെ ഉപയോഗിക്കുക. ഓക്കെ, ഗോഗിനെ പിന്നുള്ളതാണ് ടൈപ്സ് ഓഫ് പേപ്പർ. പേപ്പറിനൊരു ഒരു മൂന്ന് തരമായിട്ട് തിരിച്ചാൽ ഹോട്ട് പ്രസ്, കോൾഡ് പ്രസ്, പിന്നെ റഫായിട്ട് നമുക്ക് തരം തിരിക്കാം. ഈ കോൾഡ് പ്രസ് എന്ന് പറഞ്ഞാൽ സാധാരണ മെഷീൻ വഴി ഒരു ഏതെങ്കിലും ഒരു മെഷീൻ അടിവഴി കയറ്റി ജസ്റ്റ് ആ ഒരു പേപ്പർ അല്ലെങ്കിൽ ആ ഒരു മീഡിയം ഇറങ്ങി വരുന്നതാണ് കോൾഡ് പ്രസ്. ഹോട്ട് പ്രസ് എന്ന് പറഞ്ഞാൽ ചൂടായിട്ടുള്ള പ്രതലം കൊണ്ട് നൈസായിട്ട് പരത്തിയിട്ട് ആ ഒരു പേപ്പറിനെ സ്മൂത്താക്കി ഔട്ട് വരുന്നതാണ്. പിന്നെ റഫ് എന്ന് പറഞ്ഞാൽ ഹാൻഡ്മെയ്ഡാണ്, നല്ല പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യാൻ പറ്റിയ നല്ല പേപ്പറായിരിക്കും റഫ് പേപ്പർ. അതായത് റഫ് ടൈപ്പ് പെടുന്ന പേപ്പേഴ്സുകൾ. പിന്നെ ഉള്ളതാണ് ജിഎസ്എം. ജിഎസ്എം മിക്കവർക്കും അറിയാം, അറിയാതിരിക്കാം. ചില മിക്കവർക്കും അറിയാൻ പാടില്ലാത്തൊരു കാര്യമാണ് ജിഎസ്എം. എന്താണ് ജിഎസ്എം? ജിഎസ്എമ്മിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ഗ്രാം സ്ക്വയർ മീറ്റർ സ്ക്വയർ എന്നാണ്. അതായത് ഒന്നും നോക്കേണ്ട, അതിൻ്റെ തിക്നെസ്, ഒരു പേപ്പർ എടുത്ത് നോക്കി അതിൻ്റെ തിക്നെസ് അറിയാൻ പറ്റുന്ന അതാണ് ജി എസ് എം എന്ന് പറഞ്ഞത്. ഓക്കെ, ഇപ്പോൾ ഒരു ന്യൂസ് പേപ്പർ എടുത്ത് നോക്കിയാൽ അതിനെ നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര തിക്നെസ് ഒട്ടുമില്ല, വെയിറ്റ് ഒന്നുമില്ല, ജസ്റ്റ് ആടി കളിക്കില്ല. ഒട്ടും ജി എസ് എം അതിന് കുറവാണ്. ഒരു മാഗസിൻ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ജി എസ് എം നല്ല നല്ല തിക്നെസ്സും ആയിരിക്കും, നല്ല സ്മൂത്തും ആയിരിക്കും, കാരണം അതിന് ജിഎസ്എം കൂടുതലാണ്. പിന്നെ ഉള്ളതാണ് എ ഫോർ പേപ്പർ, അതായത് ഇൻ്റർനാഷണൽ പേപ്പർ എന്നറിയപ്പെടുന്ന എ ഫോർ പേപ്പർ. ഈ എ ഫോർ പേപ്പറിൻ്റെ ജിഎസ്എം എന്ന് പറഞ്ഞാൽ 80 to 90 വരെ നമുക്ക് കാണാൻ കഴിയുന്നതായിരിക്കും അതിൻ്റെ ജിഎസ്എം കണക്കെന്ന് പറഞ്ഞാൽ. അത് പ്രിൻറ്റിങ്ങിന് ഇപ്പം നമ്മൾ പ്രൊജക്റ്റ് അസൈൻമെൻ്റ് എംപോസിഷൻ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള കാര്യമാണ്. ബേസിക്കായിട്ട് പ്രിൻറ്റിങ്ങിന് ഉപയോഗിക്കുന്ന കുറേ ആ ഒരു പേപ്പറിൻ്റെ ഒക്കെ ജിഎസ്എം എന്ന് പറഞ്ഞാൽ 60 to 120 ആ ഒരു ജിഎസ്എം കണക്ക് വെച്ചാണ് എല്ലാവരും പോകുന്നത്. അത് അതിൻ്റെ മണ്ടയ്ക്ക് ഉപയോഗിക്കും, പക്ഷേ ബേസിക് കാര്യങ്ങളാണ്, ബേസിക് ആയിട്ടുള്ളൊരു ജിഎസ്എം കണക്കാണ് 60 to 120. ഇപ്പോൾ പറഞ്ഞ പോലെ എ ഫോർ ആ എ ഫോറിന് ഒരു കണക്കുണ്ട്, അതായത് അതിനൊരു അളവും കാര്യങ്ങളും ഉണ്ട്. അതിന് മണ്ടയ്ക്ക് പോകുകയാണെങ്കിൽ A3, അതിൻ്റെ മണ്ടക്കോട്ട് പോകുകയാണെങ്കിൽ A2, പിന്നെ A1 A0. ഈ രണ്ട് A4 കൂടുന്നതാണ് ഒരു A3. അത് ഇപ്പോൾ പലർക്കും A3 പേപ്പർ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഞാൻ ആർക്കെങ്കിലും കമ്മീഷൻ വരച്ചു കൊടുക്കുമ്പോൾ A3 പേപ്പറാണ് വരയ്ക്കുന്നത്, ഞാൻ വരച്ചു കൊടുക്കുന്ന A3 പേപ്പറാണ്. A3 പേപ്പർ എന്ന് പറയുമ്പോൾ അതെങ്ങനെ കണക്കും കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു രണ്ട് A4 സൈസിൻ്റെ പേപ്പർ കണക്കും കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ് പറയും. അപ്പോൾ വിക്കർക്ക് ഇപ്പോൾ ഇപ്പോഴും അത് അറിയത്തില്ല. വരച്ചു കൊടുക്കുന്നതിനൊരു 150 GSM എബവുള്ള പേപ്പറല്ലായിരിക്കും ഞാൻ വരച്ചു കൊടുക്കുന്നത്. അതൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഒരു ക്ലയൻറ്റിന് അതിൻ്റെ ആവശ്യമൊന്നും ഞാൻ കാണത്തില്ല. ഇപ്പോൾ പറയാൻ വന്നതെന്ന് വെച്ചാൽ A4, A3, A2, A1, A0, അതായത് രണ്ട് A4 കൂടുന്നതാണ് ഒരു A3, രണ്ട് A3 കൂടുന്നതാണ് ഒരു A2, രണ്ട് A2 കൂടുന്നതാണ് ഒരു A1, രണ്ട് A1 കൂടുന്നതാണ് ഒരു A0. നല്ല A0 എന്നൊക്കെ പറഞ്ഞാൽ നല്ല വലിപ്പമുള്ള, അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു പേപ്പറുകളാണ്. പിന്നെ അത് താഴോട്ട് പോവുകയാണെങ്കിൽ A5, A6, A7. സോ കൺഫ്യൂഷൻ്റെ കാര്യമൊന്നുമില്ല. A4 ഇരട്ടിയാണ് A3, A3 ഇരട്ടിയാണ് A2, A2 ഇരട്ടിയാണ് A1, അതിൻ്റെയാണ് A0. ഇത്ര മാത്രം നോക്കിയാണ്. സോ ഇനി വരയ്ക്കാൻ പേപ്പറൊക്കെ മേടിക്കുമ്പോൾ GSM നോക്കി മേടിക്കുവാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും, നിങ്ങളുടെ പിന്നെ ഡ്രോയിങ്ങിൻ്റെ ഔട്ട് അത്രയും നല്ലതായിരിക്കും. ഇനി നമ്മൾ നമ്മുടെ മെയിൻ ടോപ്പിക്കിലോട്ട് വരുവാണ്. ഏതൊക്കെ പേപ്പറാണ് പെൻസിൽ ഡ്രോയിങ്ങിൽ ഉപയോഗിക്കേണ്ടാത്തത്, അത് നിങ്ങളുടെ ഇഷ്ടം. നമ്മുടെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഒരു ലോക്കൽ തൊട്ട് ഒരുമാതിരി പ്രീമിയം വരെയുള്ള പേപ്പറുകളെല്ലാം തന്നെ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താം. ഞാൻ ഉപയോഗിക്കുന്നത്
ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള പേപ്പറുകളെല്ലാം നിങ്ങളെ കാണിക്കുക. അപ്പോൾ നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഇറങ്ങാം. സോ ഗൈസ്, നമ്മളിനി നോക്കാൻ പോകുന്നത് കുറച്ച് പേപ്പറുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജീവസം കുറഞ്ഞത് തൊട്ട് കൂടിയ പേപ്പറുകളെല്ലാം ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. നിങ്ങളുടെ തീരുമാനമായിരിക്കും പിന്നെ ഏത് പേപ്പർ ഉപയോഗിക്കണം, ഉപയോഗിക്കേണ്ട, ഏതൊക്കെ ഇനി സ്ക്രിബിളിങ്ങിന് ഉപയോഗിക്കാം, ചുമ്മാ വരയ്ക്കാനും തന്നെ ഏത് പേപ്പർ ഉപയോഗിക്കാമെന്നുള്ളത് നിങ്ങളുടെ തീരുമാനമായിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്ന ജീവസം കുറഞ്ഞ ഞാൻ പണ്ട് വരച്ചൊരു ബുക്കിലുള്ള പേപ്പറാണ്. ഏതാണ്ട് 60 താഴെ അങ്ങനെ ജീവസമിന് വരുന്നുള്ളൂ. ടെക്സ്ചറ് അധികമൊന്നും ഇല്ലാത്ത സ്മൂത്തായ ഒരു പേപ്പറാണ്. വീഡിയോ കാണാൻ പറ്റുന്നെന്ന് പറഞ്ഞാലും കണ്ടാൽ മനസ്സിലാവുമെന്ന് തോന്നുന്നു. അതുപോലത്തെ ടെക്സ്ചറാണ്, മീൻസ് സ്മൂത്തായിട്ടുള്ളൊരു പേപ്പറാണ്. ജീസം വളരെ കുറവായിട്ടുള്ളൊരു പേപ്പറുമാണ്. വരയ്ക്കാനൊന്നും വലിയ ഇതില്ല, ചുമ്മാ നിങ്ങൾക്ക് സ്ക്രിബിൾ വല്ലതും ചെയ്യണമെങ്കിൽ ഇവിടുത്തെ ആവുന്നതിന് ഒരു കുഴപ്പമില്ല. പിന്നെ ഉള്ളതാണ്, പിന്നെ ഞാൻ വരച്ച് തുടങ്ങിയതാണ് ചാർട്ട് പേപ്പർ. ഇത് ചാർട്ട് പേപ്പർ എന്നിട്ട് കുറിച്ച് വരച്ചതാണ്. പണ്ട് വരച്ചൊരു പിക്ചറാണ് ഇത്. ടെക്സ്റ്റേഡാണ്, ജി എസ് എം നമ്മുടെ A4നെക്കാളും കുറച്ചും കൂടെ കുറവാണ്. നല്ലൊരു ടെക്സ്ചർ ഫിനിഷിൽ എല്ലാം മാറിയിട്ട് രണ്ട് സൈഡാണ്. ഇതിപ്പോൾ ടെക്സ്റ്റേഡ് സൈസും ഇത് സ്മൂത്ത് സൈസുമാണ്. അപ്പോൾ ടെക്സ്റ്റേഡുള്ള ആ ഒരു ഭാഗത്താണ് വരച്ചത്. നല്ല ഫിനിഷിങ് അത്യാവശ്യം കിട്ടുമായിരുന്നു. പണ്ട് വരച്ചതുകൊണ്ട് വരയെക്കുറിച്ചൊന്നും അധികം അറിയാത്തതുകൊണ്ടാണെന്ന് വരച്ച ആ ഒരു ഇതാണ്. ഇതും അതുകൊണ്ടൊക്കെ ഒരു പിക്ചർ തന്നെയാണ് നമ്മുടെ ഹൾക്കിൻ്റെ. അത് കഴിഞ്ഞ് ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയ ബുക്സാണ് ക്ലാസ്മേറ്റിൻ്റെ ഡ്രോയിങ് ബുക്ക്. നമ്മൾ സാധാരണ 20-25 രൂപയ്ക്ക് മേടിക്കാൻ കിട്ടുന്ന ഇത്രോ ഞാൻ വരച്ച് കൂട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഇവിടെ നിന്നാണ് തുടങ്ങിയത്. അത്യാവശ്യം നല്ല ജേസം കണക്കുള്ള പേപ്പറാണ്. A4 നമ്മുടെ A4 ബോണ്ട് പേപ്പറിനെക്കാട്ടിലും നല്ല ജേസം ഉള്ളൊരു പേപ്പറാണ്. വര ഡ്രോയിങ് കണ്ടാൽ മനസ്സിലാവുമായിരിക്കും. പക്ഷേ പെയിൻറ്റിങ് ഉള്ളതല്ല കേട്ടോ, പെയിൻറ്റിങ് ചെയ്യുന്നവരാണെങ്കിലും അധികം യൂസ് ചെയ്യാതായിരിക്കുന്നതായിരിക്കും നല്ലത്. ആ ഒരു വാട്ടർ കളറാണ്, വാട്ടർ കളറിങ് വർക്കാണ്. പണ്ട് വരച്ചതാണ്. അത്യാവശ്യം നല്ല ഫിനിഷിങ് കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. ബിഗിനേഴ്സിന് വേണമെങ്കിൽ, അതായത് ചുമ്മാ വേണമെങ്കിൽ നിങ്ങൾക്ക് വരയ്ക്കണമെങ്കിൽ ഇങ്ങനത്തെ ഒരു ബുക്ക് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നല്ലൊരു ബ്രാൻഡും കൂടെയാണ് ക്ലാസ്മേറ്റിൻ്റെ. ഇതെല്ലാം അതുപോലത്തെ സ്ക്രിബിളിങ്ങിന് വേണ്ടി ചെയ്ത ഓരോരോ വർക്കുകളും കാര്യങ്ങളൊക്കെയാണ്. ഇതൊരു പെൻസിൽ ഡ്രോയിങ് അകത്ത് ചെയ്തതാണ്. പെൻസിൽ ഡ്രോയിങ് ചെയ്തിട്ട് നമുക്ക് അധികം ലെയർ ചെയ്യാൻ പറ്റത്തില്ല, കാരണം അവിടെ ഒരു കുഴു പോലെ നമുക്ക് അനുഭവപ്പെടും. ഈ വെട്ടം അടിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അത് ഇതുപോലത്തെ ബുക്കിനൊരു ഡിഫക്റ്റാണ്, ഒരു ഡീമെറിറ്റ് ആണ്. പിന്നെ ഞാൻ ആ ഡ്രോയിങ് പേപ്പർ, അതായത് നമ്മുടെ ആ ഡ്രോയിങ് ബുക്കിൽ നിന്ന് A4 പേപ്പറിലോട്ട് മാറി. A4 പേപ്പർ അറിയാം, ഞാൻ പറഞ്ഞ പോലെ ജി എസ് എം കുറവാണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നമുക്ക് ഔട്ട് കിട്ടുന്നുണ്ട് വരച്ച് കഴിഞ്ഞ്. ഇത് ഈ ഇടയ്ക്ക് മേടിച്ച പേപ്പറും ഇത് കുറച്ച് നാൾ പറഞ്ഞാൽ ഒരു 3-4 കൊല്ലം മുമ്പുള്ള ഒരു പേപ്പറാണ്. അപ്പോൾ രണ്ടിൻ്റെ വ്യത്യാസം മനസ്സിലായി. രണ്ടും രണ്ട് കളറുമാണ്, കളർ ഫെയ്ഡ് ആകുന്നതുകൊണ്ട്. ഇതെല്ലാം A4 പേപ്പറിൽ വരച്ച കുറച്ച് പിക്ചേഴ്സാണ്. അത്യാവശ്യം നല്ല ഔട്ട് കിട്ടുന്ന ഒരു പേപ്പർ കൂടാണ്. അപ്പോൾ പണ്ട് വരച്ച പടങ്ങളാണ്.
ഇതും ഇത് ചാർട്ട് പേപ്പറിൻ്റെ കൂടെ ഇരിക്കുന്നതാണ്, അതിൻ്റെ ഇടയ്ക്ക് വന്നതാണ്. ഇത് പറഞ്ഞ പോലെ ചാർട്ട് പേപ്പറിൻ്റെ ചാർട്ട് പേപ്പേഴ്സിൻ്റെ ആ ഒരു ക്വാളിറ്റി കുറഞ്ഞപ്പോൾ കിട്ടിയ ഒരു സാധനമാണ്. അത് നേരത്തെ വെട്ടം അടിക്കുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ആ ഒരു കണ്ണിൻ്റെ ഒക്കെ ആ ഭാഗത്താണെങ്കിൽ നല്ല ഒന്ന് അമർത്തി വരച്ചപ്പോൾ അവിടെ കുഴു അഭിപ്രായം ഇതെല്ലാം വന്നു. A4 പേപ്പർ നിങ്ങൾക്ക് വരച്ച് കൊടുക്കണമെങ്കിൽ വരച്ച് കൊടുക്കാം, നല്ല പേപ്പറിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാനേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ ഞാൻ ചേക്കേറിയത് ഇതിലോട്ടാണ്, A3 പേപ്പറുകൾ. അത് പറന്നുണ്ടാണ്ട് ഏറ്റവും പണ്ടത്തെ ഡ്രോയിങ്ങും കാര്യങ്ങളൊക്കെയാണ്, പുറം പേജ് പോലും കിടക്കില്ല. പിന്നെ ഇതാണ്, ഇത് വേണം ഡ്രോയിങ് പാഡ്. ഡ്രോയിങ് പാഡുകളൊക്കെ പറയുന്നതിനാണ്, അതായത് പുറകിൽ ഇങ്ങനത്തെ ഒരു കട്ടി സാധനം ഉണ്ടെങ്കിൽ ഡ്രോയിങ് പാഡെന്നും അല്ലാത്തതിനൊക്കെ ഡ്രോയിങ് ബുക്ക് എന്നുമാണ് പറയുന്നത്. അത് അറിയാൻ മേലെങ്കിൽ അറിയാത്തവരാണെങ്കിൽ അത് മനസ്സിലാക്കുക. ഓക്കെ, ഇത്ര ചെയ്ത് കുറച്ച് വർഷം കാണിക്കാം. ഇത്ര ചെയ്ത പെയിൻറ്റിംഗ് ആണ്, പെയിൻ്റ് ഒന്നും ചെയ്യാൻ കൊള്ളൂല്ല. GSM ഒക്കെ വളരെ കുറവാണ്, 130 120 എങ്ങാണ്ടേ കിട്ടുന്നുള്ളൂ. അപ്പം ഒരുപാട് ലെയർ അടിക്കുമ്പം പേപ്പർ പൊങ്ങി വരുന്നുണ്ട്. അത് നല്ലൊരു വിഷയമായിരുന്നു. രണ്ട് മൂന്ന് കൊല്ലം മുമ്പുള്ള വർക്കുകളാണ്. അത്യാവശ്യം കുഴപ്പമില്ലെന്ന് പറയുള്ളൂ. അത് കഴിഞ്ഞ് മേടിച്ചാണ് ഈ ബുക്കുകൾ. ഇത് പെയിൻറ്റിങ് അത്യാവശ്യം നല്ലതാണ്, നല്ല നല്ല പേപ്പറുകളാണ്, നല്ല ടെക്സ്റ്റർ വൈസുമാണ്, നല്ല GSM കിട്ടുന്നുണ്ട്. ഇത് 140 130 GSM, 130 GSM തന്നെ കണ്ട. പക്ഷെ 130 GSM ഉള്ളൊരു അത്യാവശ്യം നല്ല ഔട്ട് കിട്ടുന്നുണ്ടായിരുന്നു. പെയിൻറ്റിങ് ഒക്കെ ചെയ്യാനും കൊള്ളാം. ഡ്രോയിങ് ഏകദേശമൊക്കെ പഠിച്ചു വന്നപ്പോൾ ചെയ്തൊരു വർക്കുകളാണ്. പിന്നെ അടുത്തതിലോട്ട് വന്നു. ഇതെല്ലാം ജസ്റ്റ് പ്രാക്ടീസിന് വേണ്ടി എല്ലാം ചെയ്യുന്നതാണ്. ഇപ്പോൾ ഏറെക്കുറെ വർക്കുകളെല്ലാം ചെയ്ത് കൊടുക്കുന്ന ഈ ഒരു ബുക്കുകളാണ്. അത്യാവശ്യം നല്ല ഔട്ടുള്ളതുകൊണ്ട് കളർ നമ്മുടെ പെൻസിലിൻ്റെ ഗ്രേഡെല്ലാം നല്ല രീതിയിൽ ബ്ലെൻഡ് ആവുന്നുണ്ട്. പൗഡർ യൂസ് ചെയ്തിട്ട് അത് നല്ല രീതിയിൽ ബ്ലെൻഡ് ആവുന്നുണ്ട്. അപ്പം ഇത്തരത്തിലാണ് ഞാൻ സാധാരണ വർക്കെല്ലാം കമ്മീഷനാണ് ചെയ്ത് കൊടുക്കാറുള്ളത്. ഡ്രോയിങ് പാഡിൻ്റെ കൂടെ ഇതിൻ്റെ കൂടെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. നമ്മൾ ആ ക്ലാസ്മേറ്റിൻ്റെ ആർട്ടിസ്റ്റ് പാഡെന്ന് പറഞ്ഞ ബുക്കാണ്. ഏകദേശം 160 120 രൂപ എങ്ങാണ്ടായിരിക്കും, ഒരു 2 കൊല്ലമായി മേടിച്ചിട്ട്. ഇതും അത്യാവശ്യം നല്ല പെയിൻ്റ് അടിക്കാനും വരയ്ക്കാനും പറ്റിയ ബുക്കാണ്. നല്ല രീതിയിൽ എല്ലാ ലെയറും വരുന്നുണ്ട്. അതിലൊരു ചെയ്ത ഒരു വർക്കാണ്, നല്ല
കട്ടിയുണ്ട്, അതായത് ജി എസ് അത്യാവശ്യമുണ്ട്, ഒരു 160 എങ്ങാണ്ട്. ഇനി നമുക്ക് കുറച്ച് കോടി ഐറ്റത്തിലോട്ട് പോവാം. ഇവനാണ് നമ്മൾ ഞാൻ നേരത്തെ കാണിച്ച സാധനം, പറഞ്ഞ ഐറ്റം. ഇവനെ എടുക്കാം. ഇത് ബ്രസ്ട്രോ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു A2 സൈസ് പേപ്പറാണ്. നല്ല വലുപ്പമുണ്ട്. A2 എന്ന് പറഞ്ഞാൽ മനസ്സിലാവും, 2 A3 സൈസിൻ്റെ വലുപ്പമാണ്. അപ്പോൾ ഇത് ടെക്സ്റ്റൈഡ് പേപ്പറാണ്. വരയ്ക്കുന്നവർക്ക് കുറച്ച് ടൈം എടുത്ത് വരയ്ക്കേണ്ട അറിയാം. ഡ്രോയിങ് തന്നെ ക്ഷമ വേണ്ട ഒരു സാധനമാണ്. അപ്പോൾ ഇവിടുത്തെ വരയ്ക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല ക്ഷമ വേണം. നല്ല ടെക്സ്റ്റൈഡ് സൈസ് പേപ്പറാണ്. നല്ല GSM ആണെങ്കിലും തന്നെ 100-200 സംതിങ് എങ്ങാണ്ട് GSM കണക്ക് വരുന്നുണ്ട്. ഇവിടുത്തിൽ വരച്ചൊരു ഡ്രോയിങ് ഞാൻ കാണിക്കാം. A2 സൈസ് പേപ്പറിൽ വരച്ചൊരു പിക്ചറാണ് GTR-ൻ്റെ. അത്യാവശ്യം നല്ല ഒരു 1 വീക്ക് എടുത്ത് ചെയ്ത ഒരു വർക്കാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമായിരിക്കും, ഇവിടെ എല്ലാം പോർഷൻ ഉണ്ട്, അതായത് ആ ടെക്സ്ചറിൻ്റെ വിടവ് കാണുന്നുണ്ട്. നല്ല രീതിയിൽ ഇരുന്ന് ചെയ്യുവാണെങ്കിൽ നമുക്കതെല്ലാം അടയ്ക്കാം, പക്ഷേ എന്നാലും അത് കാണും. അതാണ് ഇതിൻ്റെ ഒരു വേറെ വശത്തു നോക്കിയ ഒരു ഡീമെറിറ്റ്. അല്ലാത്ത സൈസ് നമ്മൾ കമ്മീഷൻ വർക്കൊക്കെ ചെയ്യാനാണെങ്കിൽ ബെറ്റർ ഓപ്ഷനാണ് ഈ ബ്രസ്ട്രോയുടെ എന്ന് പറയുന്ന ഒരു A2 സൈസ് പേപ്പർ, അല്ലെ A2 A3 ആയാലും മേടിച്ചാലും മതി. വേറെ ഒരു ചെയ്ത വർക്കാണ്, വിത്ത് ചാർക്കോൾ ബ്ലോക്ക് ഇട്ട് ചെയ്തൊരു വർക്കാണ്. അതിയാന ഗ്രാൻഡേടെ ഇതിപ്പോൾ തൊട്ടാലും കുഴപ്പമില്ല. നമ്മൾ ആദ്യത്തെ വീഡിയോ പറഞ്ഞ പോലെ നമ്മൾ ആ സ്പ്രേ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഡിസെറ്റീവ് സ്പ്രേ അടിച്ചുകൊണ്ട് തുടങ്ങിയ വിഷയമില്ല. നിങ്ങളിങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ സ്പ്രേ മേടിച്ച് സെറ്റാക്കുക. അപ്പോൾ എല്ലാം കൂടുതൽ നാൾ നിന്നോളൂ. ഇപ്പോൾ ഇങ്ങനെ ആൾക്കാർ വന്ന് നോക്കിയാൽ തൊട്ടെന്ന് പറഞ്ഞാൽ ഒന്നും സംഭവിക്കത്തില്ല, കയ്യിലൊന്നും പിടിക്കത്തില്ല. നല്ല ക്വാളിറ്റിയുള്ള പേപ്പറാണ്, ട്രൈ ചെയ്യേണ്ടതെന്ന് തന്നെയാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ ഇവിടുത്തെ പെൻസിൽ കളറും കൊണ്ട് ഒരു വർക്ക് കിട്ടുന്നുണ്ട്. പെൻസിൽ കൊണ്ട് ഇവിടെ വരയ്ക്കുന്നവൻ്റെ ഒരു ഡീമെറിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പെൻസിലിൻ്റെ ആയുസ് ഏതായാലും പെട്ടെന്ന് തീരും. അതുകണക്കത്തെ ഒരു സാധനമാണ് ഈ ബ്രസ്റ്റോടെ ഈ പേപ്പർ. അത് ഞാൻ പറഞ്ഞ ടെക്സ്ചർ കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ ചെയ്ത് ലെയറടിച്ച് വരുമ്പോൾ നമ്മുടെ പെൻസിലിൻ്റെ കാര്യം ഒരു തീരുമാനമായിരിക്കും. ഇത്രയൊക്കെ ചെയ്തിട്ട് എന്നിട്ടും ഇവിടെ എല്ലാം ആ വൈപ്പേഴ്സ് കാണുന്നുണ്ട്, ആ ടെക്സ്ചറ് സൈസ് നമുക്ക് എടുത്തറിയാൻ പറ്റും. ക്യാമറയ്ക്കകത്ത് അത്ര ഇല്ല എങ്കിലും പെൻസിൽ കളർ ചെയ്യാൻ അത്രയും നല്ലതെന്ന് ഞാൻ പറയുന്നില്ല. ഔട്ട് കിട്ടും എന്നാലും കുഴപ്പമില്ല. പിന്നെ ഇപ്പോൾ വന്ന് നിൽക്കുന്ന, ഇപ്പോൾ ചെയ്ത് കൊടുക്കുന്ന വർക്കുകളെല്ലാം വന്ന് നിൽക്കുന്ന ഇവൻ്റെ മണ്ടയ്ക്കാണ്. ഇവൻ കാണുന്നവർക്കൊന്നുമല്ല, നല്ല അസല കില്ലാടിയാണ്. ഐവറി ഷീറ്റ് എന്ന് തന്നെ പറയുന്നത്. റേറ്റ് കുറവാണെങ്കിലും വരച്ച് ഔട്ട് കിട്ടുന്നതിൻ്റെ കാര്യത്തിൽ ഇവൻ വേറെ ലെവലാണ്. 200-220 GSM എങ്ങാണ്ടുണ്ട്. സ്മൂത്താണ്. തൊട്ടാൽ നമുക്ക് ഈ ടെക്സ്റ്റ് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതിൻ്റെ ഒരു ഡ്രോയിങ് ഞാൻ കാണിക്കാം. ഔട്ട് വന്നത് ഇത് ഐവറി ഷീറ്റ് ചെയ്തൊരു വർക്കാണ്. നല്ല ഫിനിഷിങ് കിട്ടി, നല്ല നല്ല പോലെ ലെയറെടുത്ത് ചെയ്ത വർക്കാണ്. നിങ്ങളിപ്പം കമ്മീഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഐവറി ഷീറ്റ് അല്ലെങ്കിൽ ബ്രഷോ പേപ്പർ എടുക്കുക, ഉപയോഗിക്കുക. നല്ല ഔട്ടുമാണ്, കുറേ നാൾ നിന്നോളും ചെയ്തോളും. അപ്പോൾ അതിന് യാതൊരു പ്രശ്നവും വരത്തില്ല. അപ്പോൾ സ്പ്രേ ഒക്കെ ഉണ്ടെങ്കിൽ സ്പ്രേ അടിച്ച് അല്ലെങ്കിൽ ലാമിനേറ്റ് ചെയ്ത് കൊടുക്കുവാണെങ്കിലും അല്ലെങ്കിൽ ഫ്രെയിം ചെയ്ത് കൊടുക്കുവാണെങ്കിൽ തന്നെ നല്ല രീതിയിൽ നല്ല കാലത്തോളം നിന്നോളും, ഒരു കുഴപ്പമില്ല. തീർച്ചയായിട്ടും ഉപയോഗിക്കേണ്ട ഒരു, നിങ്ങൾ ഉപയോഗിക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് ഐവർ ഷീറ്റ്. പിന്നെ പുതിയതായിട്ട് ഞാൻ മേടിച്ചൊരു ഒരു ബുക്കാണ്, സ്കോളറിൻ്റെ സ്കെച്ച് ബുക്ക്. A5 105 GSM ആണ്.
ഞാൻ പറഞ്ഞു എ ഫോറിൻ്റെ താഴെയുള്ള, അതായത് എ ഫോറിൻ്റെ പകുതിയാണ് എ ഫൈവ്, ഇതിൻ്റെ പകുതി വരുമ്പം എ സിക്സ് വരും, അതായത് ഇതിൻ്റെ പകുതി വരും. 130 ദിവസമാണ് ഇപ്പം. ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഡ്രോയിങ് നടത്തണമെങ്കിലും വരയ്ക്കണമെങ്കിലൊക്കെ ഞാൻ വരയ്ക്കുന്ന ഒരു ബുക്കാണിത്. നിങ്ങൾ ഇങ്ങനത്തെ ബുക്കൊക്കെ മേടിച്ചിട്ട് സ്ക്രിബിൾ ചെയ്യുവാണെങ്കിൽ അത്ര നല്ലതായിരിക്കും. കാരണം വെറുതെ അല്ലാതെ എന്തിലൊക്കെ എഴുതാൻ, നിങ്ങളുടെ ഡ്രോയിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും എഴുതണോ വരയ്ക്കണമെങ്കിലൊക്കെ ആ ദിവസത്തെ തന്നെ നടത്താവുന്നതാണ്, ഒരു കുഴപ്പമില്ല. പെയിൻറ്റിങ് ഞാൻ അധികം റെക്കമെൻഡ് ചെയ്യുന്നില്ല, കാരണം രണ്ട് മൂന്ന് ലെയറൊക്കെ അടിച്ച് കഴിയുമ്പോൾ പേപ്പർ പൊങ്ങുന്നുണ്ട്, വെള്ളം കൂടുതൽ വാങ്ങി കഴിഞ്ഞ് പൊങ്ങുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പെയിൻറ്റിങ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 200 അല്ലെങ്കിൽ 240 ആ ഒരു റേഞ്ച് മണ്ടക്കോട്ട് പോകുന്ന പേപ്പറുകൾ, അതായത് ഞാൻ പറഞ്ഞ പോലെ ഹാൻഡ്മെയ്ഡ് പേപ്പറുകളുണ്ട്, അത് നിങ്ങൾ ഉപയോഗിക്കും. പിന്നെ ഇടയ്ക്ക് ഞാൻ ഉപയോഗിക്കുന്ന ഒരു പേപ്പറാണ് ഈ ബ്ലാക്ക് പേപ്പർ. ജസ്റ്റ് ഇതും സ്കോളറിൻ്റെ തന്നെയാണ്, ഇത് 160 ദിവസമാണ്, നല്ല തിക്നെസ് ഉള്ള ഒരു സാധനം കൂടെയാണ്. അധികം വർക്ക് ചെയ്തിട്ടില്ല, ജസ്റ്റ് നമ്മുടെ ആ വൈറ്റ് പെൻസിലും കൂടെ ഇട്ട് ചെയ്യാൻ വേണ്ടി മേടിച്ച ഒരു സാധനമാണ്. നല്ല തിക്നെസ് ഉണ്ട്, 170 എന്നൊക്കെ പറഞ്ഞ അത്രയും നല്ലൊരു സാധനമാണ്. ഇവിടുത്തെ ചെയ്തൊരു വർക്ക് കാണിച്ചു തരാം. ഇത് അവിടുത്തെ ചെയ്തൊരു ഗ്ലാസിൻ്റെ ഒരു ഒരു 3D വർക്കാണ്, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്താണ്. അപ്പോൾ നിങ്ങൾക്കിപ്പം ഏകദേശം ഒരു പിടുത്തം കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു, GSI-നെ പറ്റിയും പേപ്പറിനെ പറ്റിയും അതിൻ്റെ സൈസിനെ പറ്റിയും അല്ല. സോ ഇനി നിങ്ങൾ നിങ്ങൾ ഡ്രോയിങ് ചെയ്യാൻ താല്പര്യം തുടങ്ങുവാണെങ്കിൽ തന്നെ ഈ ഇതെല്ലാം അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. A4 ആണെങ്കിലും A3 ആണെങ്കിലും A2 ആണെങ്കിലും നമ്മൾ ഔട്ട് എങ്ങനെ വരുമെന്ന് നോക്കിയിട്ട് നിങ്ങൾ പേപ്പർ എടുക്കുക, സജസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ എടുക്കുക. അപ്പോൾ എന്താ, വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. ഇനി നിങ്ങളുടെ താല്പര്യമാണ് ഏത് പേപ്പർ എടുക്കുക, ഏതിൽ വരയ്ക്കണം, ഏതിൽ പോയിൻ്റ് ഔട്ട് ചെയ്യണം എന്നൊക്കെ നിങ്ങളുടെ തീരുമാനമാണ്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. ഓക്കെ, പുതിയൊരു കണ്ടൻറ്റുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. സോ ബൈ ബൈ ഗൈസ്. ബൈ.